ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു റിയൽ ഇൻഫോ മലയാളം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം അത് മറ്റൊന്നുമല്ല ഹൃദയമാണ് നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന് പോലും പ്രവർത്തിക്കണമെങ്കിൽ ഹൃദയത്തിൻ്റെ സഹായം വേണം രൂപം കൊള്ളുന്ന മുതൽ താനിരിക്കുന്ന ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് വേണ്ടി വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന അധ്വാനിയാണ് ഹൃദയം എന്തുകൊണ്ടാണ് ഹൃദയം ഇത്രയും പ്രധാനപ്പെട്ടതായത് നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനും നിലനിൽക്കാൻ ഓക്സിജൻ ആവശ്യമാണ് രക്തമാണ് ഈ ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നത് ശ്വാസകോശത്തിലെത്തുന്ന വായു അവിടെ വെച്ച് രക്തത്തിൽ കലരുന്നു ഈ പ്രാണവായുവും മറ്റു പോഷങ്ങളും കലർന്ന രക്തത്തെ തലച്ചോറ് മുതൽ കാൽപാദങ്ങളുടെ അടിഭാഗം വരെ ശരീരത്തിലെ വിവിധ ഭാവങ്ങളിൽ എത്തിക്കുന്ന സുപ്രധാനമായ ജോലി നിർവഹിക്കുന്നത് ഹൃദയമാണ് ലളിതമായി പറഞ്ഞാൽ മരണം വരെ നിർത്താതെ പ്രവർത്തിക്കുന്ന ഒരു പമ്പാണ് ഹൃദയം അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുന്നതിൽ ഇരുപത്തിരണ്ടാം ഇതിൻ്റെ ഇരുപത്തിരണ്ടാം ദിവസം ഹൃദയം പ്രവർത്തിച്ചു തുടങ്ങുന്നു കുഞ്ഞിൻ്റെ തലച്ചോർ പോലും രൂപപ്പെടുന്നത് ഇത് കഴിഞ്ഞാണ് നമ്മുടെ ആന്തരവയങ്ങളിൽ ഏറ്റവും സീനിയറാണ് ഹൃദയമെന്നർത്ഥം എന്നാൽ ആ അഹങ്കാരമൊന്നും കാണിക്കാതെ തന്നെക്കാൾ ഇളയ മറ്റ് അവയവങ്ങൾക്കു വേണ്ടി ഹൃദയം രാപ്പകൽ ജോലി ചെയ്യുന്നു ഇടതു നെഞ്ചോട് കൈ ചേർത്ത് വെച്ചാൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ നെഞ്ചിലോ മുതുകിലോ ചെവി ചേർത്ത് വെച്ചാൽ ഹൃദയത്തിൻ്റെ മിടിപ്പ് നമുക്കറിയാനാവും ഹൃദയം ഒരു പമ്പാണെന്ന് പറഞ്ഞല്ലോ എന്നാൽ സാധാരണ പമ്പുകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ യന്ത്രഭാഗങ്ങളൊന്നും ഹൃദയത്തിനില്ല കരുത്ത പേശി കരുത്തുറ്റ പേശികളാൽ നിർമ്മിതമായ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് രക്തം പ്രവേശിച്ചാലുടൻ മർദ്ദം പ്രയോഗിച്ച് സ്വയം ചുരുങ്ങും ഇങ്ങനെ ചുരുങ്ങുമ്പോൾ രക്തം ധമനികളിലൂടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു ഹൃദയം ചുരുങ്ങി നിവരുമ്പോൾ വീണ്ടും രക്തം നിറയും തുടർന്ന് ഈ പ്രവർത്തനം ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു മുതിർന്ന ഒരാളുടെ ഹൃദയം ഒരു ദിവസം പമ്പ് ചെയ്യുന്ന ശരാശരി രക്തത്തിൻ്റെ അളവ് ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് ലിറ്റർ അതായത് ഒരു ടാങ്കർ ടാങ്കർലൂറിയിൽ കൊള്ളാവുന്നത്രയും രക്തം കായിക താരങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇത് പതിനായിരം ലിറ്റർ കവിയും ഇത്രയും രക്തം ശരീരത്തിലുണ്ടോ എന്നാകും സംശയം യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലെ ഏതാണ്ട് അഞ്ച് ലിറ്റർ രക്തമേയുള്ളൂ യുദ്ധ ശുദ്ധ രക്തം കോശങ്ങൾക്ക് ഓക്സിജനും പോഷകങ്ങളും നൽകിയ കഴിഞ്ഞാലുടൻ ശ്വാസകോശത്തിൽ മടങ്ങിയെത്തി ഓക്സിജൻ നിറയ്ക്കും ഹൃദയം ഇത് വീണ്ടും പമ്പ് ചെയ്യുന്നു ഇത് തുടർന്നു കൊണ്ടേ അതുകൊണ്ടാണ് ദിവസവും ഹൃദയത്തിന് ഇത്രയും രക്തം പമ്പ് ചെയ്യേണ്ടി വരുന്നത് ശരീരത്തിലെ ആകരക്തം ഒരു തവണ പമ്പ് ചെയ്ത് ശരീരത്തിൽ ആകമാനം വിതരണം ചെയ്യാൻ ഹൃദയത്തിന് ഒരു മിനിറ്റ് മതി ഹൃദയം മിനിറ്റിൽ ശരാശരി എഴുപത്തിരണ്ട് തവണ പമ്പിങ് നടത്തുന്നു ഇതാണ് മിനിറ്റിൽ ശരാശരി ഹൃദയമെടുപ്പ് എഴുപത്തിരണ്ട് തവണ തവണ എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഹൃദയമെടുപ്പ് പുരുഷന്മാരെക്കാൾ അല്പം കൂടുതലാണ് ദിവസം ഒരു ലക്ഷത്തിലധികം തവണ ഹൃദയമിടിക്കുന്നു വെറും മുന്നൂറ് ഗ്രാം ഭാരവും ചുരുട്ടി പിടിച്ച മുഷ്ടിയോളം മാത്രം വലുപ്പമുള്ള അവയവമാണ് ഹൃദയം എന്നാൽ ഇത് ചെയ്യുന്ന ജോലി അമ്പരപ്പിക്കുന്നതാണ് ഒരാൾക്ക് ചന്ദ്രനിൽ പോയി വരാനാവശ്യമായ ഇന്ധനം ജ്വലിച്ച ജ്വലിച്ചാലുണ്ടാകുന്നത്ര ഊർജം ഒരു സാധാരണ മനുഷ്യൻ്റെ ഹൃദയം ജീവിതകാലം മുഴുവൻ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഉണ്ടാകുമത്രേ ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും തുടർച്ചയായി ഓക്സിജൻ ലഭിച്ചാൽ ഹൃദയം പ്രവർത്തിക്കും ഹൃദയവും മനസ്സും തമ്മിൽ വേർതിരിച്ച് കാണാൻ നമുക്ക് കഴിയില്ല നമുക്ക് പ്രിയപ്പെട്ടവരെ നാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാണ് സ്വീകരിക്കാറുള്ളത് മനസ്സ് വേദനിച്ചാൽ ഹൃദയം നൊന്തു എന്ന് നമ്മൾ പറയും മനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ നമ്മൾ നെഞ്ചിൽ കൈവയ്ക്കുന്നതും സാധാരണമാണ് മനസ്സിൻ്റെ സ്ഥാനം ഹൃദയം ആണെന്നാണ് പണ്ടു തൊട്ടേ നമ്മുടെ ധാരണ എന്നാൽ മനസ്സിൻ്റെ കേന്ദ്രം തലച്ചോറാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഹൃദയത്തെ മനസ്സിൻ്റെ സ്ഥാനമായി കരുതുന്നതിൻ്റെ കാരണമായി ചില ഗവേഷകർ പറയുന്നത് ഇതാണ് നമ്മുടെ എല്ലാ വൈകാരിക സന്ദർഭങ്ങൾക്കും അനുസരിച്ച് ഹൃദയത്തിൻ്റെ പ്രവർത്തന വേഗം മാറുന്നു നമ്മുടെ വികാരങ്ങൾ ആദ്യം ബാധിക്കുന്ന അവയവമാണ് ഹൃദയം എന്ന് ചുരുക്കം മനസ്സിനുടമ ഹൃദയമാണെന്നേ ചിന്ത ഉണ്ടാവാൻ കാരണം ഇതാണത്രേ ഡോക്ടർമാർ രോഗികളുടെ കൈത്തണ്ടയിൽ വിരകൾ വെച്ച് പരിശോധിക്കുന്നു കണ്ടിട്ടില്ലേ നാടിമിടുപ്പ് അഥവാ പൾസ് നോക്കുന്നതാണിത് ഹൃദയം ചുരുങ്ങുന്നതിൻ്റെ ഫലമായി മഹാധമനിയിലേക്ക് രക്തം പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദതരംഗമാണ് പൾസായി മാറുക ഒരു വിദഗ്ധ ഡോക്ടർക്ക് ഈ പരിശോധനയിലൂടെ ഹൃദയപ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾ ഒരു പരിധിവരെ കണ്ടെത്താൻ കഴിയും നാടിമെടുപ്പിൻ്റെ നിരക്ക് സ്വഭാവം ധമനികളുടെ പ്രവർത്തനം തുടങ്ങിയവ പരിശോധിച്ച് ഡോക്ടർമാർ ഹൃദയത്തിൻ്റെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുന്നു ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പൾസ് തിരിച്ചറിയാമെങ്കിലും കൈത്തണ്ടയും കഴുത്തുമാണ് സാധാരണ പൾസ് നോക്കുന്ന സ്ഥലങ്ങൾ ഹൃദയം സങ്കോചിച്ച് പൂജ്യം പോയിൻ്റ് പൂജ്യം രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ കഴുത്തിന് ഇരുവശത്തുമുള്ള കരോട്ട് ധമനികളിൽ പൾസ് കണ്ടെത്താം എന്നാൽ പൂജ്യം പോയിൻറ്റ് ഒന്ന് സെക്കൻഡ് കഴിഞ്ഞ് ഇത് കൈത്തണ്ടയിലെത്തും രക്തധമനികൾക്ക് കട്ടി കൂടുന്നതിനാൽ പ്രായമേറിയവരിൽ ചെറുപ്പക്കാരേക്കാൾ വേഗത്തിൽ നാടീതരങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് ഓടിയെത്തും അതിനാൽ ഹൃദയം സങ്കോചിക്കുമ്പോൾ തന്നെ പ്രായമായവരുടെ ധമനികളിൽ നാടിമിടുപ്പ് കിട്ടുന്നു മിനിറ്റിൽ അഞ്ച് ലിറ്ററോളം രക്തം വിവിധ ധമനികളുടെയും ഞരമ്പുകളുടെയും ശൃംഖലകളിലൂടെ മനുഷ്യ ഹൃദയം പമ്പ് ചെയ്യുന്നു ഹൃദയത്തിൻ്റെ നാല് അറകളാണ് ഈ ജോലി ചെയ്യുന്നത് ഇടത്തും വലത്തും രണ്ടു വീതം അറകളുണ്ട് വലത്തെ അറകളിൽ അശുദ്ധ രക്തവും ഇടത്തെ അറകളിൽ ശുദ്ധ ശുദ്ധരക്തവും എത്തിച്ചേരുന്നു ഞരമ്പുകളിൽ നിന്ന് രക്തം സ്വീകരിക്കുന്ന വലത് എട്രിയം ആണ് ആദ്യത്തെ എറ വലത് ഏട്രിയം പമ്പ് ചെയ്യുന്ന രക്ത രക്തം സ്വീകരിച്ച് ശ്വാസകോശത്തിലെത്തിക്കുന്ന വലതു വെട്രിക്കൽ ആണ് രണ്ടാമത്തേത് ശ്വാസകോശത്തിൽ വെച്ച് ഈ രക്തത്തെ ഓക്സിജൻ കലർത്തി ശുദ്ധമാക്കും ഓക്സിജനുമായി കലർന്ന് ശുദ്ധരക്തം സ്വീകരിക്കുന്നത് മൂന്നാമത്തെ എറയായ ഇടത് ഏട്രിയം ആണ് ഇടത് ഏട്രിയം പമ്പ് ചെയ്യുന്ന ഓക്സിജൻ കലർന്ന രക്തം സ്വീകരിച്ച് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്ന ഇടത് വെട്രിക്കിൾ ആണ് നാലാമത്തെ എറ പൂർണമായും മാംസപേശികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അവയവമാണ് ഹൃദയം ശരീരത്തിലെ ഏറ്റവും കരുത്തുറ്റ പേശികളാണ് ഹൃദയത്തിൻ്റെത് നമ്മുടെ കൈകാലുകളിലെ പേശികൾ നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ചലിപ്പിക്കാം എന്നാൽ ഹൃദയപേശികൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല നാടികളും ഹോർമോണുകളും വൈദ്യുത അവേഗങ്ങളുമാണ് ഇവയെ ചലിപ്പിക്കുന്നത് സ്ഥിരമായി രക്തപ്രവാഹം നടക്കുന്ന ഇ ഇടമാണ് ഹൃദയപേശികൾ രക്തത്തിൽ കുളിച്ച അവയവമാണിതെന്ന് പറയാം എന്നാൽ ഹൃദയ അറകളിൽ പമ്പിങ്ങിനായി എത്തുന്ന രക്തത്തിൻ ഒരു തുള്ളി പോലും വലിച്ചെടുക്കാൻ ഹൃദയപേശികൾക്ക് കഴിയില്ല ഹൃദയപേശികൾക്ക് രക്തമെത്തിക്കാൻ പ്രത്യേക രക്തക്കുള്ള അവയാണ് കൊറോണറി ധമരികൾ ഇവ എത്തിക്കുന്ന രക്തത്തിൽ നിന്നുള്ള ഓക്സിജൻ മാത്രമേ ഹൃദയത്തിന് ലഭിക്കൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക